തൃശൂർ പുത്തൂരിൽ കൂട്ട ആത്മഹത്യ. ചെമ്പൻകണ്ടത്ത് കുടുംബത്തി വീട്ടിൽ സതീഷ്, ഭാര്യ അമ്പിളി, മകൻ അരവിന്ദ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇളയ മകൻ ആദിത്യനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പും പോലീസ് കണ്ടെത്തി. ചികിത്സാ ചെലവുകൾ താങ്ങാനാകാതെയാണ് കുടുംബം ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് പറയുന്നു. പുത്തൂർ ചെമ്പങ്കണ്ടത്ത് കടമ്പത്തി വീട്ടിൽ സതീഷ്, ഭാര്യ അമ്പിളി, ഇവരുടെ മകൻ അരവിന്ദ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മറ്റൊരു മകനായ ആദിത്യനെ അവശ നിലയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിമെന്റ് ഗോഡൌണിലെ തൊഴിലാളിയായിരുന്ന സതീഷിന് ശ്വാസകോശ സംബന്ധമായ ഗുരുതരമായ രോഗബാധയുണ്ടായിരുന്നു. സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സായിരുന്ന അമ്പിളിക്ക് ക്യാൻസർ ബാധ കണ്ടെത്തിയിരുന്നു. മകൻ അരവിന്ദും കാഴ്ചക്കുറവിന് ചികിത്സയിലായിരുന്നു. ചികിത്സാ ചെലവുകൾ താങ്ങാനാകാതെയാണ് ജീവനൊടുക്കുന്നതെന്ന് വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കി. കുട്ടിയെ കട്ടിൽ മരിച്ചു കിടക്കുന്ന കുട്ടി കണ്ടതു, അത് കൊലപ്പെടുത്തിയ ശേഷം ഇവർ ആത്മഹത്യ ചെയ്താ ആവാമെന്നാണ് പ്രാഥമിക നിഗമനം ഉള്ളത്. സാമ്പത്തിക ബാധ്യതകളും പിന്നെ അസുഖം, ഈ മരണപ്പെട്ട ആൾക്കും ഭാര്യയ്ക്കും അസുഖമുണ്ടായിരുന്നു. അപ്പോൾ ആ അസുഖം കൊണ്ട് ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന രീതിയിൽ നോട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റ് സംശയങ്ങളൊന്നും കാണുന്നില്ല. കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം ദമ്പതികൾ തൂങ്ങി മരിക്കുകയായിരുന്നു. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. മരിച്ചുവെന്ന് കരുതിയ ഇളയ മകൻ ആദിത്യന്റെ കരച്ചിൽ കേട്ടതോടെ കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആദിത്യന്റെ നില ഗുരുതരമായി തുടരുന്നു. ഒല്ലൂർ പോലീസ് പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാവേലിക്കരയിൽ യുവാവിനെ കൊട്ടേഷൻ സംഘം കുത്തിക്കൊലപ്പെടുത്തി. കൊല്ലം സ്വദേശിയായ ഡയനറ്റാണ് കൊല്ലപ്പെട്ടത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. പ്രതികളെ തിരിച്ചറിഞ്ഞതായും ഉടൻ പിടികൂടുമെന്നും പോലീസ് പറയുന്നു. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് മാവേലിക്കര തലക്കടിയിൽ വെച്ച് കൊലപാതകം നടന്നത്. കൊല്ലം സ്വദേശിയായ ഡസ്റ്റമനും സുഹൃത്തുക്കളും ചെങ്ങന്നൂരിൽ പോയി മടങ്ങി വരുന്നതിനിടയിൽ മാവേലിക്കര തലക്കരയിൽ വെച്ച് പമ്പിൽ ഇന്ധനം നിറയ്ക്കുന്നതിനിടയിലാണ് കൊലപാതകം നടന്നത്. ഈ സമയം പമ്പിലെത്തിയ കാറിന്റെ പിൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. കാറിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡസ്റ്റമൻ ഇക്കാര്യം കാർ യാത്രക്കാരെ അറിയിച്ചു. ഇതിന്റെ പേരിലുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കാറിലുണ്ടായിരുന്ന 3-അംഗ സംഘം ഡസ്റ്റമനെയും സുഹൃത്തുക്കളെയും ആക്രമിക്കുകയായിരുന്നു. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഡസ്റ്റമനെ ഉടൻ തന്നെ മാവേലിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ സുഹൃത്തുക്കൾ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നെഞ്ചിലും വയറിലും കൈകളിലുമായി ഡസ്റ്റമന് 5 കുത്തുകളാണ് ഏറ്റത്. അപ്പോൾ ഈ പ്രതികളായത് മുൻ വൈരാഗ്യം ചെയ്യുന്നതുപോലെയാണ് നമ്മുടെ ഡസ്റ്റമന് അതിക്രൂരമായി റോഡിന് നടുക്ക് വെച്ചാണ് അതിക്രൂരമായി ഇതിന് ഈ ഒരു നല്ലൊരു വാക്കാണ് അവൻ പറഞ്ഞത്. കാരണം ഡിക്കി ഓപ്പണായി കിടക്കുന്നു, അത് അടയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഡസ്റ്റമൻ പറഞ്ഞിരുന്നത്. റോഡിൽ നടുക്ക് വെച്ച് തന്നെ ഇമാരെ ബൈക്ക് കൈയാണി നിർത്തിയിട്ട് അവന്മാരെ ആക്രമിക്കുകയായിരുന്നു, ഡസ്റ്റമൻ ആക്രമിക്കുകയായിരുന്നു. ഏതാണ്ട് ഇവിടെ 3-4 കുത്തും ഡസ്റ്റമന് ഏറ്റിട്ടുണ്ട്. കൊലപാതകമടക്കം ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതികളും മാവേലിക്കര സ്വദേശികളുമായ സായിപ്പ് എന്ന് വിളിക്കുന്ന ബിബിൻ, റോബിൻ എന്നിവരടക്കം 3 പേരാണ് കൊല നടത്തിയതെന്ന് പോലീസ് പറയുന്നു. മാവേലിക്കര സിഐ ജോസ് മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു. പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന് സിഐ പറഞ്ഞു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ജംഗിൾ പാർക്ക് റിസോർട്ട് ഉടമ അബ്ദുൾ കരീമിനെ കൊലപ്പെടുത്തിയ ഗുണ്ടാ സംഘത്തിലെ പ്രധാനിയും തൃശൂരിലെ കൊട്ടേഷൻ സംഘവുമായ ജോഷിദാസിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. 9 വർഷമായി ഒളിവിലായിരുന്ന ജോഷിദാസിനെ കോയമ്പത്തൂരിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് ടെമ്പിൾ ആൻഡ് തെഫ്റ്റ് സംഘം പിടികൂടിയത്. കൊട്ടേഷൻ കൊലപാതക കേസുകളിൽ പ്രതിയായ ജോഷിദാസാണ് 9 വർഷത്തിന് ശേഷം പിടിയിലായത്. കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഗുണ്ടൽപേട്ട എന്നിവിടങ്ങളിലായി 10 കേസുകളാണ് ഇയാൾക്കെതിരെ ഉള്ളത്. വൈത്തിരി ജംഗിൾ പാർക്ക് റിസോർട്ട് ഉടമ അബ്ദുൾ കരീമിനെ 2006 ഫെബ്രുവരിയിൽ വയനാട് ചുരത്തിൽ മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തിയ സംഘത്തിലെ പ്രധാനിയാണ് ജോഷിദാസ്. ഈ കേസിന്റെ അന്വേഷണത്തിനിടെ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ജാമ്യത്തിലിറങ്ങിയ ജോഷിദാസ് കുപ്രസിദ്ധ ഗുണ്ട കോടാലി ശ്രീധരനൊപ്പം വീണ്ടും കവർച്ച നടത്തുകയും 2007 കേസിന്റെ വിസ്താരത്തിനിടയിൽ ഒളിവിൽ പോകുകയുമായിരുന്നു. വയനാട്ടിലെ വൈത്തിരിയിലെ അബ്ദുൾ കരീം എന്ന് പറയുന്ന റിസോർട്ട് ഉടമയെ വധിച്ച കേസാണ്. അതടക്കമുള്ള കേസുകളിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലായിരുന്നെങ്കിലും കോടതിയിൽ നിന്ന് ജാമ്യം ഇറങ്ങിയിട്ട് ഇതുവരെ പിടികൊടുക്കാതെ മുങ്ങി കിടക്കുകയായിരുന്നു. മറ്റ് കൂട്ടുപ്രതികളായിട്ടുള്ള 4 പേരെയും ജീവപര്യന്തത്തിൽ ശിക്ഷിച്ചിരുന്നു. പക്ഷേ ഇയാൾ ജാമ്യത്തിൽ പോയതുകൊണ്ട് തിരിച്ചു വരാത്തതുകൊണ്ട് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ജോഷി ഭാര്യയും കുട്ടികളുമായി ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. 10 കേസുകളിൽ കോടതികൾ ഇയാളെ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃപ്രയാർ ക്ഷേത്രമോഷണ കേസിന്റെ അന്വേഷണത്തിനിടയിൽ ക്രൈംബ്രാഞ്ചിന്റെ ആന്റി തെഫ്റ്റ് വിഭാഗം മുംബൈയിലും താനെയിലും നടത്തിയ അന്വേഷണത്തിലാണ് ജോഷിദാസിനെ കുറിച്ച് സൂചന ലഭിച്ചത്. തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ കോയമ്പത്തൂരിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്.
ന്യൂസ് ബ്യൂറോ തൃശൂർ. സ്വകാര്യ ട്രാവൽസുകളുടെ അന്തർ സംസ്ഥാന ബസ് സർവീസുകൾക്കെതിരെ യാത്രക്കാരുടെ പരാതികൾ പതിവാകുന്നു. അന്തർ സംസ്ഥാന സർവീസിനായി നികുതി അടയ്ക്കാത്ത ബസ്സുകൾ സംസ്ഥാന അതിർത്തിയിൽ യാത്രക്കാരെ ഇറക്കി മറ്റു ബസ്സുകളിൽ കയറ്റി അയക്കുന്നതായി യാത്രക്കാർ പറയുന്നു. ബസ്സുകൾ മണിക്കൂറുകളോളം വൈകുന്നതും പതിവാണ്. ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സ്വകാര്യ ട്രാവൽസിന്റെ ബസ്സിൽ പുറപ്പെട്ട യാത്രക്കാർക്കാണ് ഏറ്റവും ഒടുവിൽ ദുരനുഭവമുണ്ടായത്. തമിഴ്നാട് കേരള അതിർത്തിയിൽ മാർത്താണ്ഡത്തെത്തിയപ്പോൾ ബസ് യാത്ര അവസാനിപ്പിക്കുകയായിരുന്നു. അന്തർ സംസ്ഥാന സർവീസിനായുള്ള നികുതി അടയ്ക്കാത്തതിനാൽ കേരളത്തിലേക്ക് പോകാനാകില്ലെന്നും പകരം തങ്ങളുടെ തന്നെ മറ്റൊരു ബസ്സിൽ യാത്ര തുടരാമെന്നും ബസ് ജീവനക്കാർ യാത്രക്കാരെ അറിയിച്ചു. മാർത്താണ്ഡത്തിലെത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ വണ്ടി അവിടെ കൊണ്ട് നിർത്തിയിട്ട് അടുത്തത് പറഞ്ഞത് അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അടുത്ത ബസ് ചെന്നൈയിൽ നിന്ന് വരുന്ന ബസ്സിൽ നിങ്ങളെ കയറ്റി വിടാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ തിരിച്ചിവിടെ ഇവരെല്ലാം പ്രതികരിച്ചപ്പോഴത്തേക്കും അവർ ഡ്രൈവേഴ്സ് വളരെ ഇതായിട്ട് നിൽക്കുകയാണ്. കാരണം അവരെയും അവരുടെ കാര്യം സ്റ്റാൻഡ് നമുക്ക് അറിയില്ല. പക്ഷേ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നിരിക്കുന്നത്. മാർത്താണ്ഡത്ത് 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങളെ വിരട്ടുകയാണ് ആ ഡ്രൈവറും അതിൻ്റെ ക്ലീനർ ഞങ്ങളെ ഭയങ്കരമായിട്ട് ഞങ്ങളെ വിരട്ടുകയാണ് ചെയ്തത്. ഞങ്ങളവിടെ താമാറിട്ടില്ല. അവസാനം അവിടെ ആ തമിഴ്നാട് തന്നെ നിർത്തി. അവസാനം ബസ്സിന് വേണ്ടി ഞങ്ങൾ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തു. തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം ചെന്നൈയിൽ നിന്ന് ഇതേ ട്രാവൽസിന്റെ തന്നെ മറ്റൊരു ബസ് വന്നപ്പോഴാണ് ഇവർക്ക് യാത്ര തുടരാനായത്. എന്നാൽ രാവിലെ 7 മണിക്ക് തിരുവനന്തപുരത്ത് എത്തേണ്ട ബസ് എത്തിയത് 12 മണിക്ക് ശേഷമാണ്. അപ്പോൾ 7.5 മണി തൊട്ട് ഇതാ ഇപ്പോൾ 12.5 മണി വരെ ഇത്രയും നേരമാണ് നമ്മുടെ ദുരിതം, പാസഞ്ചേഴ്സിന്റെ ദുരിതം. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിർത്തി നിർത്തി നിർത്തിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സംസ്ഥാന അതിർത്തിയിൽ നിന്ന് ബസ് മാറ്റിക്കയറ്റുന്നതും ബസ്സുകൾ മണിക്കൂറുകളോളം വൈകുന്നതും പതിവാണെന്നും ഇത് സംബന്ധിച്ച വ്യക്തമായ മറുപടി പറയാൻ പോലും പലപ്പോഴും ട്രാവൽസുകാർ തയ്യാറാവുന്നില്ലെന്നും യാത്രക്കാർ പറയുന്നു. യാത്രാ ദുരിതം പതിവായതോടെ സ്വകാര്യ ട്രാവൽസുകാരുടെ നിരുത്തരവാദത്തിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് പതിവ് യാത്രക്കാർ. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. അമ്മയെ കൊന്ന് അച്ഛൻ ആത്മഹത്യ ചെയ്തതോടെ അനാഥരായ 3 കുഞ്ഞുങ്ങളാണ് ജപ്തി നടപടി നേരിടുന്നത്. പിതാവ് വരുത്തിവെച്ച 25,000 രൂപയുടെ കടം ലക്ഷങ്ങളായി വളരുകയായിരുന്നു. ഇതോടെ ഭൂമി നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഈ കുരുന്നുകൾ. പത്തനംതിട്ട ഇലന്തൂരിലുള്ള 3 കുരുന്നുകൾക്കാണ് ദുരവസ്ഥ. സുമനസ്സുകളുടെ സഹായത്താൽ മാത്രമേ ഇവരുടെ ഭാവി സുരക്ഷിതമാകൂ എന്ന് പത്തനംതിട്ടയിൽ നിന്ന് ലെസ്ലി ജോണിന്റെ റിപ്പോർട്ട്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 3 പിഞ്ചു കുഞ്ഞുങ്ങളാണ് ബാങ്ക് ജപ്തി ഭീഷണിയിൽ കഴിയുന്നത്. പത്തനംതിട്ട ഇലന്തൂർ കുറ്റിയിൽ വീട്ടിൽ പരേതയായ ശോഭ വിജയൻ ദമ്പതികളുടെ 3 കുട്ടികളാണ് ജപ്തി ഭീഷണി നേരിടുന്നത്. രോഗബാധിതയായ അമ്മൂമ്മയുടെ സംരക്ഷണയിലുള്ള കുട്ടികൾക്ക് ആകെയുള്ള 15 സെന്റ് ഭൂമിയാണ് അച്ഛൻ വരുത്തിവെച്ച 25,000 രൂപയുടെ കടബാധ്യതയിൽ നഷ്ടമാകാൻ പോകുന്നത്. ആദ്യ ഭർത്താവ് ഉപേക്ഷിച്ച ശോഭ രണ്ടാമതും വിവാഹിതയായി. ദാമ്പത്യബന്ധത്തിലെ ചെറിയ വഴക്കുകൾ ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ചു. രണ്ടാം ഭർത്താവ് പ്രകാശ് ശോഭയെ വെട്ടിക്കൊന്ന ശേഷം തൂങ്ങി മരിച്ചു. ഇതോടെ തീർത്തും അനാഥരായ കുട്ടികൾ അമ്മൂമ്മയുടെ സംരക്ഷണയിലാണ് വളരുന്നത്. ശാന്തമ്മ സ്കൂളിൽ പോകുന്ന സ്കൂളിൽ നിന്ന് കഞ്ഞിയുണ്ട്. പിന്നെ വൈകിട്ട് വന്ന് കഴിക്കാൻ കൊടുക്കും. പിന്നെ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് തുണി വേണം, എല്ലാ കാര്യവും ഇല്ലേ. ഒരെണ്ണം ആണെങ്കിൽ ഞാൻ എങ്ങനെയും തണ്ടിക്കൊണ്ടാന്നേലും കൊടുക്കാം. ഇത് 3 പേര് എനിക്ക് പ്രയാസം. കുട്ടികളുടെ ദയനീയ സ്ഥിതി അറിഞ്ഞ നാട്ടുകാരാണ് ഇപ്പോൾ കുട്ടികളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അവിടുന്ന് ഇതിന്റെ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഒരു കുടുംബ സഹായ നിധി ഒരു സമിതി രൂപീകരിച്ചു. നാട്ടുകാർ രൂപീകരിച്ച സഹായ സമിതിക്ക് ഇപ്പോൾ ആവശ്യം കുട്ടികളുടെ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള സാമ്പത്തിക സഹായവും കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കൈത്താങ്ങുമാണ്. നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് കുട്ടികളുടെ അച്ഛൻ വരുത്തിയ കടം ഏതാണ്ട് 340,000 രൂപയാണ്. ആ ബാധ്യത തീർക്കുക. അപ്പോൾ വസ്തു വീണ്ടെടുത്ത് കുട്ടികൾക്ക് കൊടുക്കുക. ആ സ്ഥലത്ത് കുട്ടികൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കുക. ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് ഭാവിയുടെ കരുതൽ നൽകാൻ നല്ല മനസ്സുകളുടെ നിർലോഭമായ സഹായം ആവശ്യമാണ്. ഇവരെ സഹായിക്കാൻ ഒരുക്കമുള്ള നല്ല മനസ്സുകൾ ഈ പറയുന്ന വിലാസത്തിൽ സഹായം എത്തിക്കുക. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. കൊല്ലം ബീച്ച് ഹോട്ടലിന്റെ ബാർ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. 5-സ്റ്റാർ പദവി കാലാവധി അവസാനിച്ചിട്ടും ബാർ ലൈസൻസ് പുതുക്കിയില്ലെന്ന ചൂണ്ടിക്കാട്ടി പീപ്പിൾ പുറത്തുവിട്ട വാർത്തയെ തുടർന്നാണ് നടപടി.
2014 ഫൈവ് സ്റ്റാർ പദവി അവസാനിച്ചതായി കാട്ടി കൊല്ലം ബീച്ച് ഹോട്ടൽ തന്നെ വെബ്സൈറ്റിൽ ക്ലാസിഫിക്കേഷന്റെ രേഖ പ്രദർശിപ്പിച്ചിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പീപ്പിൾ ടി വി ബാർ ലൈസൻസിന് അർഹതയില്ലെന്ന വാർത്ത നൽകിയത്. തുടർന്ന് എക്സൈസ് കമ്മീഷണറാണ് ബീച്ച് ഹോട്ടലിന്റെ ബാർ ലൈസൻസ് സസ്പെൻഡ് ചെയ്തത്. കൊല്ലം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ബാബുക്കുട്ടന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ മാനേജ്മെന്റിന് നോട്ടീസ് നൽകി ബാറിന് സീൽ വയ്ക്കുകയായിരുന്നു. അതേസമയം കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രാലയത്തിന് മുമ്പിൽ തങ്ങളുടെ അപേക്ഷയിൽ നടപടി ആരംഭിച്ചുവെന്നും ഫൈവ് സ്റ്റാർ പദവി ഉടൻ പുനഃസ്ഥാപിക്കുമെന്നും ബീച്ച് ഹോട്ടൽ മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കൊല്ലം. സർക്കാരിന്റെ മദ്യനയത്തെ ചോദ്യം ചെയ്ത് 4 ഫോർ സ്റ്റാർ ബാർ ഉടമകൾ നൽകിയ ഹർജി പരിഗണിക്കുന്നത് സുപ്രീംകോടതി ഈ മാസം 20 മാറ്റി. കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ സമയം വേണമെന്ന ബാർ ഉടമകളുടെ ആവശ്യത്തെ തുടർന്നാണ് കേസ് മാറ്റിവെച്ചത്. സർക്കാരിന്റെ മദ്യനയം ശരിവച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ 4 ഫോർ സ്റ്റാർ ബാർ ഉടമകൾ സമർപ്പിച്ച ഹർജിയാണ് സുപ്രീംകോടതി ഈ മാസം 20 മാറ്റിവെച്ചത്. ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചിട്ടില്ലെന്നും ഹർജിയുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ സമയം ആവശ്യമാണെന്നും ബാർ ഉടമകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ കോടതിയെ അറിയിച്ചു. ഇത് പരിഗണിച്ച കോടതി കേസ് ഈ മാസം 20 മാറ്റിവെക്കുകയായിരുന്നു. ഫോർ സ്റ്റാർ, ഫൈവ് സ്റ്റാർ എന്നിങ്ങനെ വിവേചനപരമായാണ് സർക്കാർ മദ്യനയം നടപ്പിലാക്കിയതെന്നും കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശപ്രകാരം ഫോർ സ്റ്റാറിനും അതിനു മുകളിലുള്ള ഹോട്ടലുകൾക്കും ബാർ ആവശ്യമാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അത് കേരള സർക്കാർ ലംഘിച്ചെന്നും ബാർ ഉടമകൾ ഹർജിയിൽ വ്യക്തമാക്കി. ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ അനുവദിക്കുമ്പോൾ ഫോർ സ്റ്റാറുകൾക്കും ബാർ അനുവദിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടു. ബാർ ക്ലാസിഫിക്കേഷനുള്ള കേന്ദ്ര കമ്മിറ്റി ചട്ടം, സർക്കാരിന്റെ അബ്കാരി നിയമം എന്നിവ അനുസരിച്ച് ഫോർ സ്റ്റാർ, ഫൈവ് സ്റ്റാർ ബാറുകളെ ഒരേ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നതെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നു. അതേസമയം സർക്കാരിന്റെ ഭാഗം കേട്ട ശേഷമേ ഹർജിയിൽ തീരുമാനമെടുക്കാവൂ എന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ നൽകിയ തടസ്സ ഹർജിയും കോടതി 20 പരിഗണിക്കും. വിജേഷ് നടുവിൽ, ദില്ലി.